കഴിഞ്ഞ ക്ലാസ്സിൽ ടർബൈൻസിനെ എങ്ങനെ വാട്ടർ ടർബൈൻസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു മനസ്സിലാക്കി അതിൽ വർക്കിംഗിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ് ഒന്ന് ഇംപൾസ് ടർബൈൻ പിന്നൊന്ന് റിയാക്ഷൻ ടർബൈൻ അതിൽ ഇംപൾസ് ടർബൈൻ്റെ ഒരു ഉദാഹരണം പെൽറ്റൺ വീൽ നമ്മൾ മനസ്സിലാക്കി ഈ പെൽറ്റൺ വീൽ ഉപയോഗിക്കുന്ന ഹൈ ഹെഡിനാണ് അതായത് ഹെഡ് 300 മീറ്ററിൽ കൂടുതൽ ഹെഡ് ലഭ്യമാണെങ്കിൽ നമ്മൾ പെൽറ്റൺ വീൽ ഉപയോഗിക്കും ഇംപൾസ് ടർബൈൻ ഇംപൾസ് ടർബൈനിന്റെ വേറെയും രണ്ടു തരം ടർബൈൻ ഉണ്ട് ഒന്ന് ടർഗോ ടർബൈൻ ക്രോസ് ഫ്ലോ ടർബൈൻ ഇതും പെൽറ്റൺ വീലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതിന്റെ ബ്ലേഡിന്റെ ആകൃതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത്രയേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് റിയാക്ഷൻ ടർബൈൻ റിയാക്ഷൻ ടർബൈനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പ് ടർബൈൻ ആണ് ഒന്ന് ഫ്രാൻസിസ് ടർബൈൻ ഒന്ന് കപ്ലാൻ ടർബൈൻ ഇനി ആദ്യം അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഫ്രാൻസിസ് ടർബൈൻ ഉപയോഗിക്കുന്നത് മീഡിയം ഹെഡ് അതായത് ഹെഡ് 30 മീറ്ററിനും 300 മീറ്ററിനും ഇടയിലാണെങ്കിൽ നമ്മൾ ഫ്രാൻസിസ് ടർബൈൻ ഉപയോഗിക്കും ഇനി ലോ ഹെഡ് ആണ് അവൈലബിൾ എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കപ്ലാൻ ടർബൈൻ ആയിരിക്കും ദാറ്റ് ഈസ് ബിലോ 30 മീറ്റർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കപ്ലാൻ ടർബൈൻ ആണ് ഈ ഫ്രാൻസിസ് ടർബൈൻ അതിന്റെ ഫിഗർ നോക്കാം ജസ്റ്റ് സെന്ററിൽ ഷാഫ്റ്റ് ദെൻ കമ്മിങ് റണ്ണർ ബ്ലേഡ് ഈ കാണിച്ചിട്ടുള്ളത് റണ്ണർ ബ്ലേഡ് ആണ് ഇത് റോട്ടർ റോട്ടറിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇനി അതിന്റെ പുറത്തുള്ളത് ഡിഫ്യൂസർ അല്ലെങ്കിൽ ഗൈഡ് വെയിൻസ് പറയും രണ്ടും തന്നെയാണ് ഡിഫ്യൂസർ അല്ലെങ്കിൽ ഗൈഡ് വെയിൻസ് അത് സ്റ്റേഷനറി ആണ് അത് ഫിക്സ്ഡ് ആയിരിക്കും ഇനി ജലം റിസർവയറിൽ നിന്ന് പെൻസ്റ്റോക്ക് വഴി ജലം ഇതിലേക്ക് പ്രവേശിക്കുന്നു ദിസ് വാട്ടർ ഇൻലെറ്റ് ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ഡിഫ്യൂസർ ഗൈഡ് വെയിൻസ് അതിനെ ഗൈഡ് ചെയ്യും ആ ജലത്തെ സ്മൂത്ത് വളരെ സ്മൂത്ത് ഫ്ലോ കിട്ടുന്നതിന് വേണ്ടി ഈ റണ്ണർ ബ്ലേഡിലേക്ക് ഗൈഡ് ചെയ്യാനായിട്ടാണ് ഈ ഡിഫ്യൂസർ ഉപയോഗിക്കുന്നത് അല്ലെ ഗൈഡ് വെയിൻസ് ഉപയോഗിക്കുന്നത് അത് റണ്ണർ ബ്ലേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ എനർജി നിങ്ങൾക്കറിയാം വാട്ടർ ഇതിൽ പെൻസ്റ്റോക്ക് എന്ന് വരുന്ന സമയത്ത് ഇറ്റ് ബി അറ്റ് ഹൈ പ്രഷർ വളരെ ഹൈ പ്രഷറിലായിരിക്കും ജലം വരുന്നത് ആ ഹൈ പ്രഷറിലുള്ള എനർജി ഉപയോഗിക്കുന്നത് ഈ റണ്ണർ കറക്കുന്നതിനായിട്ടാണ് ഈ റണ്ണർ കറങ്ങുന്ന സമയത്ത് അതിന്റെ മർദ്ദം കുറയും അതിന്റെ മർദ്ദവും വെലോസിറ്റിയും കുറഞ്ഞ് അതിന്റെ കംപ്ലീറ്റ് എനർജി അതായത് പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും രണ്ടും റണ്ണർ ബ്ലേഡിനെ കറക്കുന്നതിനായിട്ട് വിനിയോഗിക്കുന്നു ഇനി റണ്ണർ ബ്ലേഡിന്റെ സെന്ററിൽ ഷാഫ്റ്റ് ഉണ്ടായിരിക്കും ഈ ഷാഫ്റ്റ് ജനറേറ്റർ ഷാഫ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും അങ്ങനെ ജനറേറ്റർ പ്രവർത്തിക്കുന്നു ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ നമുക്കത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു അതാണ് ഫ്രാൻസിസ് ടർബൈൻ അപ്പൊ അതിന്റെ മെയിൻ പാർട്സ് ഇതൊക്കെയാണ് ഷാഫ്റ്റ് റണ്ണർ ബ്ലേഡ് ഡിഫ്യൂസർ സ്പൈറൽ കേസിംഗ് വിട്ടു പോയി സ്പൈറൽ കേസിംഗ് ഇതിനകത്താണ് ഈ സ്പൈറൽ കേസിംഗിനകത്താണ് കംപ്ലീറ്റ് എൻക്ലോസ് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിസ് ടർബൈൻ ഈ ഫ്രാൻസിസ് ടർബൈനെ റേഡിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ജലം ഒഴുകുന്നത് റേഡിയൽ ഡയറക്ഷനിലാണ് അതായത് ജലം ഒഴുകുന്ന ഗൈഡ് വെയിൻ പിന്നെ റണ്ണറിലേക്ക് റേഡിയൽ ഡയറക്ഷൻ റേഡിയൽ ഡയറക്ഷനിലേക്ക് ഒഴുകുന്നു അതുകൊണ്ട് ഇതിനെ റേഡിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നു ഫ്രാൻസിസ് ടർബൈൻ ഓക്കെ ഇനി അടുത്ത് കപ്ലാൻ ടർബൈൻ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം നോക്കുക ഈ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞത് റേഡിയൽ ടർബൈൻ ആണ് റേഡിയൽ ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത് അതേസമയം കപ്ലാൻ ടർബൈനിൽ ജലം ഇതാണ് സ്പൈറൽ കേസിംഗ് ഈ സ്പൈറൽ കേസിംഗ് കൂടെ വരുന്ന ജലം ഫസ്റ്റ് ഗൈഡ് വെയിൻസ് വഴി ആക്സിൽ അതായത് ഇങ്ങനെയാണ് എന്റർ ചെയ്യുന്നത് ആക്സിൽ ഡയറക്ഷനിലാണ് ആക്സിൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഷാഫ്റ്റ് ഈ ഷാഫ്റ്റിന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷൻ അതുകൊണ്ടാണ് അതിനെ ആക്സിൽ അതുകൊണ്ട് ഇതിനെ ആക്സിൽ ഫ്ലോ ടർബൈൻ എന്ന് പറയും അപ്പൊ ജലം ഫസ്റ്റ് ഗൈഡ് വെയിൻ വഴി വന്ന് പിന്നെ ആക്സിൽ ഡയറക്ഷനിലേക്ക് താഴേക്ക് ഒഴുകുന്നു ഇതാണ് റണ്ണർ ബ്ലേഡ് അപ്പൊ ഈ റണ്ണർ ബ്ലേഡ് എന്ന് പറയുന്നത് ഗൈഡ് വെയിനിന്റെ ഗൈഡ് വെയിൻസിന്റെ സ്വല്പം താഴെയായിട്ട് ഫിക്സ് ചെയ്തിട്ടായിരിക്കും അല്ലെ റണ്ണർ ബ്ലേഡ് എന്ന് പറയുന്നത് ഷാഫ്റ്റ് അത് കറങ്ങുന്നതാണ് അതേസമയം ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത് അത് ഫിക്സ്ഡ് ആയിരിക്കുന്നത് ഈ റണ്ണർ ഗൈഡ് വെയിൻസ് വഴി വരുന്ന ജലം റണ്ണർ ബ്ലേഡിലേക്ക് വീഴുന്നു ഈ റണ്ണർ ബ്ലേഡ് എന്ന് പറയുന്നത് അത് സ്വല്പം ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് വെർട്ടിക്കൽ ആയിരിക്കില്ല ട്വിസ്റ്റഡ് ആയിരിക്കും ഷിപ്പിലൊക്കെ ഈ പ്രൊപ്പല്ലർ ഏകദേശം ആ പ്രൊപ്പല്ലറിന്റെ ഷേപ്പ് ആയിരിക്കും ഇവിടെ ബ്ലേഡിനുണ്ടായിരിക്കുക അപ്പൊ ജലം ഗൈഡ് വെയിൻസ് വഴി റണ്ണർ ബ്ലേഡിലേക്ക് വീഴുന്നു റണ്ണർ ബ്ലേഡിലേക്ക് വീഴുന്ന സമയത്ത് അതിന്റെ കംപ്ലീറ്റ് എനർജി അതിന്റെ കംപ്ലീറ്റ് പ്രഷർ എനർജി പെൻസ്റ്റോക്ക് ജലം വരുന്ന സമയത്തുള്ള എല്ലാ എനർജിയും അത് ബ്ലേഡിലേക്ക് കൊടുക്കുന്നു അങ്ങനെ എനർജി അതായത് എനർജി കൺവേർഷൻ നടക്കുന്നുണ്ട് അതായത് കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു യാന്ത്രിക ഊർജ്ജമായിട്ട് മാറുന്നു അങ്ങനെ ജലം താഴേക്ക് വീഴുന്നു പിന്നെ അത് ഡ്രാഫ്റ്റ് ട്യൂബ് വഴി അത് പുറത്തേക്ക് കൊടുക്കുന്നു അതാണ് കപ്ലാൻ ടർബൈനിന്റെ ഫംഗ്ഷൻ ഇപ്പൊ കപ്ലാൻ ടർബൈനെ നമ്മൾ ആക്സിൽ ഫ്ലോ ടർബൈൻ എന്ന് പറയും മറ്റേ ഫ്രാൻസിസ് ടർബൈനെ റേഡിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയും